ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ടോക്സിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഒരു ഡിഫറെന്റ് സെറ്റപ്പിലാണ് ഇരിക്കുന്നത്. ഒബ്വിയസ്ലി ലാപ്ടോപ്പ് ആവശ്യമുള്ളതുകൊണ്ടാണ് നമുക്ക് സ്ക്രീനിന്റെ ഫ്രണ്ടിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ്. എന്തായാലും നമ്മളിവിടെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തും. എന്തായാലും ഇന്ന് പുതിയൊരു വീഡിയോ ആയതുകൊണ്ട് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോ ഇത് പുതിയൊരു വീഡിയോ സീരീസ് ആണ്. ഞാൻ ഇന്നലെ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, അതായത് നമ്മൾ കുറച്ചുകൂടെ പുതിയ കുറച്ച് പ്ലാൻസും കൂടെ ഉണ്ട്, എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറഞ്ഞില്ലേ. അപ്പൊ അതിലെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ എടുക്കുന്ന വീഡിയോ ആണ്. ഒന്നുമില്ല, ചെറിയ സംഭവമാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ സംഭവം എന്ന് മനസ്സിലാവും. അപ്പൊ എന്തായാലും വീഡിയോ എടുക്കുന്നതിന് മുന്നേ നമ്മളെപ്പോഴും പറയാനുള്ള പോലെ, ലെറ്റ്സ് റോൾ അവർ ഇൻട്രോ. അപ്പൊ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ സമയം രാവിലെ ഒരു 6 മണിയാണ്, പുലർച്ചെ ഒരു 6 മണിയാണ്. സോ നമ്മള് ട്വിറ്ററിൽ അതുപോലെ അല്ല സോഷ്യൽ മീഡിയയിലൊക്കെ കയറിയിട്ട് എന്താണ് നമ്മുടെ ടെക് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ടെക് ഫീൽഡിൽ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ ട്വീറ്റ് ചെയ്തിട്ടുള്ള ട്വീറ്റ്സ്, അതുപോലെ തന്നെ ഓരോ ടെക് ന്യൂസുകൾ, അതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് എന്തായാലും ട്വിറ്ററിലോട്ട് കടക്കാം. എന്തായാലും ട്വിറ്റർ ഓപ്പൺ ചെയ്തിട്ടൊന്ന്, ഈ ട്വിറ്ററിനകത്തെ നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങളില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് എല്ലാവരും ട്വിറ്ററിൽ ഉണ്ടാവും, ഇല്ലാത്തവരാണെങ്കിൽ, ഞാനിപ്പോൾ ഈ അടുത്ത ട്വിറ്റർ അക്കൗണ്ട് തുടങ്ങിയത്. അപ്പോൾ എനിക്ക് അധികം പരിചയം ഉണ്ടായില്ല, ഇതെങ്ങനെ യൂസ് ചെയ്യണ്ടേ, ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയെന്നുള്ളത്. പക്ഷേ നമുക്ക് കംപ്ലീറ്റ്ലി കസ്റ്റമൈസബിളാണ്, അതായത് ടോപ്പിക് അനുസരിച്ച് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിവിടെ ടെക് രീതിയിലുള്ള ആൾക്കാരെയാണ് കൂടുതലും ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ടോപ്പിക്സിൽ പോയിട്ട്, ഞാൻ ഒരുപാട് ടോപ്പിക്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് ടെക് ആ ഒരു ഫീൽഡിലോട്ട് പോവാം. ഇവിടെ ടെക്നോളജി, ഇവിടെ യാ ടെക്നോളജി ഫീൽഡ് എടുക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ന്യൂസാണ് ആദ്യം കാണുക എന്ന് നോക്കാം. അപ്പോൾ ഓക്കെ, ഇവിടെ നിമിത് എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തി, അദ്ദേഹം ഒരു യൂട്യൂബറാണ്, അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട്, 150,000 മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട്. ഒരു യൂട്യൂബറാണ്, അങ്ങേര് എന്തോ ഷെയർ ചെയ്തിട്ടുണ്ട്. നോട്ട് വെരി ആക്റ്റീവ് ആസ് ഐ ബീൻ ഡൗൺ വിത്ത് എ ബാഡ് കോൾ സിൻസ് ദിസ് ഇസ് പോക്കോ F4 5G ഐ വിൽ ബി ടെസ്റ്റിംഗ്. ഓക്കെ, ഒന്നുമില്ല, പോക്കോ F4 5G ഒരു, അതായത് പോക്കോന്റെ ഏറ്റവും പുതിയ ലോഞ്ചാണ് ഇന്ത്യയിൽ. അപ്പൊ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അടുത്ത റിവ്യൂ അതായിരിക്കും എന്നാണ് പറയുന്നത്. സോ പോക്കോ F4 5G ഡീറ്റെയിൽസ് ഫ്ലിപ്കാർട്ടിനകത്ത് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം, അതിൻ്റെ ആവശ്യമില്ല. ചെറിയൊരു ഫോണാണ്, മറ്റേ IQ Neo 6 ഒരു അടി കൊടുക്കാൻ വേണ്ടിയിട്ട് അവമാര ഇറക്കുന്ന ഒരു ഫോണാണ്. നല്ല ഫോണാണ്, ഡീസന്റ് സ്പെക്സ് ആണ്. അതായത് എനിക്ക് തോന്നുന്നത് IQ Neo 6 പ്രൈസ് കുറച്ച് ഇറക്കി കഴിഞ്ഞാൽ IQ നല്ല പണിയായിരിക്കും. കാരണം സെയിം സ്പെക്സ് ആണ്, അതായത് 870 ചിപ്സെറ്റ് വരുന്നുണ്ട് Snapdragon 5G ആണ്. പിന്നെ ഇൻഡസ്ട്രി ബെസ്റ്റ് 12 GB RAM എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഡിസ്പ്ലേ ഗംഭീര ഡിസ്പ്ലേ ആണ്. പിന്നെ ചാർജ് അത്യാവശ്യം നല്ല ഇതിൽ നിൽക്കും. അത് IQ Neo 6 എന്തുകൊണ്ടും നല്ലൊരു പിക്ക് ആയിരിക്കും നമ്മുടെ പോക്കോ F4 5G. പക്ഷേ ഓൺ ദ അതർ സൈഡ് ഓഫ് ദ കോയിൻ, അതായത് ഈ പോക്കോന്റെ ഇതിനെ പറ്റിയിട്ട് ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് വരുന്നുണ്ട്. ഇതിനെ പറ്റിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഫ്റ്റ്വെയർ പോക്കോ ലോഞ്ചർ ഭയങ്കര ഷോക്കാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവരുടെ മദർ ബോർഡ്, അതുപോലത്തെ അങ്ങനത്തെ ഹാർഡ്വെയർസ് ഭയങ്കര ക്വാളിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്, അറിയില്ല. അപ്പോൾ അതൊക്കെ നോക്കുക, ഫോൺ എടുക്കാൻ പോകുന്നുള്ളവരൊക്കെ റിവ്യൂ നോക്കിയിട്ട് ഫോൺ എടുക്കുക, അത്രേ പറയുന്നുള്ളൂ. പിന്നെ അടുത്ത എന്താ നോക്കാം, അടുത്ത ന്യൂസിലോട്ട് കിടക്കാം. ഓ, നത്തിങ്ങിനെ പറ്റിയിട്ടാണ് അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ്. ഇവര് കിടിലം മാർക്കറ്റിംഗ് ആണ് കേട്ടോ ഈ നത്തിങ് എന്ന് പറയുന്നത്. ഫോൺ ഇറങ്ങിയിട്ടില്ല, ആകെപ്പാട് ഇറങ്ങിയിരിക്കുന്നത് ഒരു ഇയർഫോണാണ്. ഒരു കാര്യം ആലോചിച്ചാൽ മനസ്സിലാവും, ഇവര് കാണിക്കുന്ന ഈ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, നമ്മുടെ 1+ ഒക്കെ ആദ്യകാലത്ത് എങ്ങനെയാണോ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട് അതേ സ്ട്രാറ്റജിയാണ് നമ്മുടെ നത്തിങ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാണിപ്പയുള്ളതുകൊണ്ട് തന്നെയാണ്, അതിനകത്ത് വേറെ ഡൗട്ടോ കാര്യമൊന്നും ഇല്ല. ഇതിലിപ്പോ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നത്തിങ്ങിന്റെ ആദ്യത്തെ 100 units ഓപ്ഷൻ ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. അതായത് അത്രയും ഡിമാൻഡാണ് ഈ സാധനത്തിന്. അതായത് അത്ര ഇപ്പൊ കാൾ പേ തന്നെ കഴിഞ്ഞ ഒരു ട്വീറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് DMs വരുന്നുണ്ട്, മെസ്സേജസ് വരുന്നുണ്ട് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷന്റെയും കാര്യം. ഇപ്പോ കുറെ ടെക്കീസ് ഉണ്ടാവും ഫോൺ വേണം റിവ്യൂ ചെയ്യാൻ, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് DMs കാര്യങ്ങളും അദ്ദേഹത്തിന് പോകുന്നുണ്ട്. അപ്പൊ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ 100 ഫോണ് ഇവര് ആദ്യത്തെ 100 യൂണിറ്റ് ഇവര് ഓപ്ഷൻ ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പറയുന്നത്. ഫോൺ ഇറങ്ങിയിട്ട് പോലും ഇല്ല അപ്പോഴേക്കും
ഡിമാൻഡ് നോക്കുക ഗൈസ്. അതായത് വൺ പ്ലസ് ആദ്യ കാലത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ തന്നെയാണ്, അതായത് ഫോൺ ഇറങ്ങുന്നതിന് മുന്നേ മാക്സിമം ഹൈപ്പ് കൊണ്ടുവരിക. സ്പെസിഫിക്കേഷൻസ് പോലും അവർ റിലീസ് ചെയ്തിട്ടില്ല, പക്ഷെ ഫോൺ ഇറങ്ങുന്നതിന് മുന്നേ അതായത് പ്രൈസൊക്കെ ഇവര് ഡിക്ലെയർ ചെയ്യുന്നതിന്, പൈസ ഒക്കെ നമുക്ക് റിവീൽ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇവര് പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഒരുപാട് പേര് പ്രീ ബുക്ക് ചെയ്യും, അത് ഫോണിന് വേണ്ടിയിട്ടല്ല അവർ ആ പ്രീ ബുക്ക് ചെയ്യുന്നത്, ശരിക്കും പറഞ്ഞാൽ ബ്രാൻഡിന് വേണ്ടിയിട്ടവന്മാർ പൈസ കൊടുക്കുന്ന, അതാണ് ഇവരുടെ ഈ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. അതായത് വൺ പ്ലസ് ആദ്യകാലത്ത് ഇതേ സ്ട്രാറ്റജി തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു ഹൈപ്പ് ഉണ്ട് എന്നിട്ട് അതിനെ മാർക്കറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ന്യൂസിലോട്ട് കിടക്കാം. ആന്റണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു അത്യാവശ്യം നല്ല ട്വിറ്ററിൽ അത്യാവശ്യം മറ്റേ 22.4K ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഫോണിനെ പറ്റിയിട്ടാണ്. ഐഫോണിനെ പറ്റി പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം പറയുന്നത്. നമുക്ക് എന്തായാലും നമുക്ക് ഈ ന്യൂസ് വായിക്കാം ആദ്യം. ഇതിനകത്ത് ഐഫോണിൻ്റെ നെക്സ്റ്റ് 14 സീരീസിൻ്റെ ലൈനപ്പാണ് പറയുന്നത്. ആദ്യം ഐഫോൺ 14, പിന്നെ ഐഫോൺ 14 Plus എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ഉണ്ടാവും. അതുപോലെ ഐഫോൺ 14 Pro എന്ന് പറഞ്ഞിട്ടൊരു വേരിയൻ്റ് ഉണ്ടാവും. ഐഫോൺ 14 Pro Max എന്ന് പറഞ്ഞിട്ടൊരു വേരിയൻ്റ് ഉണ്ടാവും. ഈ ഐഫോൺ 14 A15 Bionic ചിപ്സെറ്റും അതുപോലെ ഐഫോൺ 14 Plus A15 ചിപ്സെറ്റ് ആയിരിക്കും. പ്രോയിലും പ്രോ മാക്സിനകത്തും A16 Bionic ആയിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 14 6.1 inch ഡിസ്പ്ലേയും അതുപോലെ 14 Plus അതുപോലെ 14 Pro Max എന്നിവയിൽ 6.7 inch ഡിസ്പ്ലേ ആയിരിക്കും എന്നാണ് പറയുന്നത്. അടുത്ത ന്യൂസിലോട്ട് പോവാം. അടുത്ത ന്യൂസിലോട്ട് പോകുന്നതിന് മുന്നേ ഇപ്പോൾ ട്വിറ്ററിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്, അതായത് നമ്മുടെ മിസ്റ്റർ ഫൂസ്റ്റബോസും അതുപോലെ MKBHD ഒരുമിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ മിസ്റ്റർ ഫൂസ്റ്റബോസിന്റെ യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട്. അതായത് ഐഫോൺ വേഴ്സസ് ആൻഡ്രോയിഡ് ഏതാണ് ബെറ്റർ എന്ന് രണ്ടുപേരും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അതിനകത്ത് നമ്മുടെ MKBHD ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഐഫോണിന് അനുകൂലമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് അത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ അറിയില്ല, തികച്ചും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണെന്ന് അദ്ദേഹം വീഡിയോയുടെ അവസാനത്ത് പറഞ്ഞിട്ടുണ്ട്. ബട്ട് എന്നിരുന്നാൽ പോലും ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ്, അതായത് നമ്മളൊക്കെ കാണുന്ന, അതായത് ഇത്രയും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന രണ്ട് ഇൻഫ്ലുവൻസേഴ്സ് ആണ് ടെക് ഇൻഡസ്ട്രിയിൽ യൂട്യൂബിനകത്ത്. അപ്പോൾ അവരിരുന്നിട്ട് ഒരു സ്മാർട്ട് ഫോണിനെ അങ്ങനെ കെയർലെസ് ആയിട്ട് ഇതിനകത്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു എന്ന് പറഞ്ഞത് എനിക്ക് കുറച്ച് വിഷമം തോന്നി. വിഷമമല്ല, ഞാൻ ഇന്നലെ വീഡിയോ കണ്ടിട്ട് ഇരുന്ന് ചിരിക്കുമായിരുന്നു. കാരണം എല്ലാ മേഖലയിലും നമ്മുടെ MKBHD അല്ല ആപ്പിൾ അല്ല പ്രമോഷന് വേണ്ടി എടുത്ത വീഡിയോ പോലെ ഉണ്ടായിരുന്നു അത് കണ്ടു കഴിഞ്ഞാൽ. നിങ്ങൾ എന്തായാലും അത് കയറി നോക്കി നോക്ക്. പിന്നെന്തായാലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അവരുടെ ഡിസിഷൻ ആണ്, അവരുടെ ഒപ്പീനിയൻസ് ആണ്. ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻസ് ഉണ്ടാവും, നമ്മളതിനെ റെസ്പെക്ട് ചെയ്യണം. നമുക്ക് നമ്മുടേതായുള്ള ഒപ്പീനിയൻസ് ഉണ്ടാവും, സോ നമ്മൾ അതിൻ്റെ പുറത്ത് ജീവിക്കുക. അത്രയൊക്കെ പറയാനുള്ളൂ. എന്തായാലും നമുക്ക് അടുത്ത ന്യൂസിലോട്ട് കിടക്കാം. ഈ ട്വിറ്ററിനകത്ത് അത്യാവശ്യം ട്രോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല രീതിയിലുള്ള ട്രോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ടെക് ഇൻഡസ്ട്രി തന്നെ, പക്ഷെ കുറച്ചും കൂടെ ഞാൻ ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്ക് ഞാൻ ഇവിടെ ഫോളോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ടെക് ന്യൂസ്, ടെക് ഇൻഡസ്ട്രി, ടെക് ഇവൻറ്റ്സ് അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ടോപ്പിക്സ് ഞാൻ ഫോളോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനതിനകത്ത് ഇനി നമുക്ക് ടെക് ന്യൂസിലോട്ട് പോകാം, അല്ലെങ്കിൽ ടെക് ഇൻഡസ്ട്രിയിലോട്ട് പോകാം. നോക്കാം എന്ത് ന്യൂസാണ് ഉള്ളതെന്ന്. റിയൽമിയുടെ മറ്റേ മുകുൾ ശർമ്മ എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തി ടെക് മാസ്റ്റർ ആണ്, ടെക്കി ആണ്, അത്യാവശ്യം നല്ല ഫോളോവേഴ്സൊക്കെ ഉണ്ട്. അതിൽ പറയുന്നത് റിയൽമിയുടെ ടെക് ലൈഫ് വാച്ച് R100 എന്ന് പറഞ്ഞിട്ടൊരു സ്മാർട്ട് വാച്ച് വരുന്നു. കാണാനൊക്കെ കൊള്ളാം. ഇതിന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് ഇപ്പൊ അറിയില്ല. 23rd ഈ വരുന്ന 23rd 23rd June ലോഞ്ച്, ഉച്ചയ്ക്ക് 12:30. കാണാനൊക്കെ കൊള്ളാം, നല്ല രസമുണ്ട്. പിന്നെ ഒപ്പോ തന്നെ ഒപ്പോന്റെ ഫോണിനെ ഗ്ലോറിഫൈ ചെയ്തിട്ട് ഒരു ട്വീറ്റ് ഇട്ടിട്ടുണ്ട്. ഒപ്പോ Reno7 Series ഈ സൂപ്പർ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോ. ഓ ആയിക്കോട്ടെ. പിന്നെ പിന്നെന്താ, റിയൽമിയുടെ പുതിയൊരു ഫോൺ വരുന്നുണ്ട്, വില കുറവുള്ള ഫോണായിരിക്കും. യൂണിസോക്കിന്റെ ഒരു ചിപ്സെറ്റ് ഒക്കെ വെച്ചിട്ടാണ് വരുന്നത്. അതായത് Realme C30 ഒരു 10,000 താഴേക്കുള്ള ഫോണായിരിക്കും. പിന്നെ ഈ ഫോണിന്റെ അത് ഒറ്റ ക്യാമറ ഉള്ളു, കുറെ കാലമായി ഒരു ക്യാമറ മാത്രമുള്ള ഒരു ഫോൺ ഉണ്ട്. ഇനി ഫീച്ചേഴ്സ് ഇവർ പറഞ്ഞിട്ടുണ്ട്, 6.5 inches
ഡിസ്പ്ലേ, അതുപോലെ 3GB റാം, 13MP പ്രൈമറി ക്യാമറ, പ്രൈമറി ക്യാമറ ഒറ്റ ക്യാമറ ഉള്ളൂ, അതുപോലെ ആൻഡ്രോയിഡ് 11 ആണ് വരുന്നത്, 5000mAh ബാറ്ററി. കുഴപ്പമില്ല, ഈ സാധാരണക്കാർക്ക് അമ്മയ്ക്കോ അച്ഛനോ അല്ലെങ്കിൽ അധികം ഫോൺ ഹാർഡ് കോർ ആയിട്ട് ഉപയോഗിക്കാത്ത ആർക്കും വേണമെങ്കിൽ വാങ്ങിക്കൊടുക്കാം, എന്നാ കാര്യങ്ങൾ നടക്കും വേണം എന്നുള്ള ഒരു, അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് നമുക്ക് റെക്കമെൻഡ് ചെയ്യാം. അത്ര പൈസയൊന്നും വരില്ല, 10,000 താഴെ വരാനേ സാധ്യതയുള്ളൂ. കാരണം 3GB റാം ഒക്കെ ഉള്ളത് കിട്ടിയിട്ട് നമ്മൾക്കിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല. അപ്പൊ നമുക്ക് അടുത്ത ന്യൂസിലോട്ട് കിടക്കാം. വീണ്ടും നത്തിങ് ഉത്സവ ടെക്കി, ദ റിയൽ നത്തിങ് ഫോൺ വൺ, ഇറ്റ് ആസ് LED ലൈറ്റ് സെറ്റ് ബാക്ക്. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്, നത്തിങ് ഫോണിന്റെ ബാക്കിൽ ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഐസ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജാണ് ട്വിറ്ററിനകത്ത്. അവര് പോക്കോനെ പറ്റിയിട്ട് ഒരു ന്യൂസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് പോക്കോന്റെ അടുത്ത രണ്ട് ഫോൺ, ഒരെണ്ണം നമ്മുടെ പോക്കോ F4 ആണ്, അത് ഈ അടുത്ത് ഫ്ലിപ്കാർട്ടിനകത്ത് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ, അതായത് എല്ലാം ഇല്ല എന്നാലും അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പോക്കോ F4നകത്ത് അവര്, അതായത് ഫ്ലിപ്കാർട്ടിനകത്ത് കൊടുത്തിട്ടുണ്ട്. 870 ചിപ്സെറ്റ് ആണ് ആ F4നകത്ത് വരുന്നത്. അത് കൂടാതെ പോക്കോ X4 GT എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയന്റും കൂടെ പോക്കോ അടുത്തായിട്ട് റിലീസ് ചെയ്യുന്നതാണ്, ലോഞ്ച് ചെയ്യുന്നതാണ് പറയുന്നത്. അതിനകത്ത് സ്നാപ്ഡ്രാഗൺ 8100 ചിപ്സെറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അത് എത്രത്തോളം നല്ലതായിരിക്കും എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. കാരണം ഈ 8100 വെച്ചിട്ട് വേറൊരു ഫോൺ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നു, റിയൽമിയുടെ തന്നെ, റിയൽമിയുടെ ഒരു GT Neo 3 എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഫോൺ അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം എത്ര, 33,000 രൂപ എങ്ങനെയാണ് അതിന്റെ വില. പക്ഷേ ആ ഫോൺ ഒട്ട് ഒപ്റ്റിമൈസ്ഡ് അല്ലാന്നാണ് ഒരുപാട് റിവ്യൂ കേട്ടത്. അതായത് ആ ചിപ്സെറ്റ് ആ ഫോണുമായിട്ട് ഒട്ടും ഒപ്റ്റിമൈസ്ഡ് അല്ല, സോഫ്റ്റ്വെയർ ആയിട്ട് ഒട്ടും ഒപ്റ്റിമൈസ്ഡ് അല്ല എന്നുള്ള റിവ്യൂ ആണ് കൂടുതലും കേട്ടത്. കുറെ നെഗറ്റീവ് റിവ്യൂസും വന്നിട്ടുണ്ടായിരുന്നു, ക്യാമറ പോരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ 8100 ചിപ്സെറ്റ് Antutu സ്കോറൊക്കെ നല്ലോണം ഉണ്ട്, പക്ഷെ റിയൽ പെർഫോമൻസിലോട്ട് വരുമ്പോ എത്രത്തോളം നല്ലതായിരിക്കും എന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പൊ അതാണ് അടുത്ത ന്യൂസ്. ഇനി നമുക്ക് അടുത്ത ന്യൂസിലോട്ട് പോവാം. സാംസങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു ന്യൂസ്, നമ്മുടെ നേരത്തെ ട്വീറ്റ് ചെയ്ത ആന്റോണി തന്നെ ഒരു ട്വീറ്റ് ഇറക്കുന്നുണ്ട്. സാംസങ് ഈസ് നൗ ദ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് സ്മാർട്ട് ഫോൺ ബ്രാൻഡ് ഇൻ ജപ്പാൻ വിത്ത് 13.5% മാർക്കറ്റ് ഷെയർ. ജപ്പാനിലെ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് സ്മാർട്ട് ഫോൺ ബ്രാൻഡ് സാംസങ് ആയി. ഓ ആയിക്കോട്ടെ, ഫസ്റ്റ് ആപ്പിൾ ആണ്, അത് കഴിഞ്ഞ ഷാർപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻഡസ്ട്രി ഒരു ബ്രാൻഡ്. പിന്നെ അടുത്ത ന്യൂസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ റിയൽമിയുടെ തന്നെ, റിയൽമി തന്നെ അവരുടെ സ്മാർട്ട് ഫോണിനെ വേറെ ലെവലാന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് റിയൽമി GT Neo 3, നേരത്തെ ഞാൻ പറഞ്ഞ ഫോൺ, അത് ഭയങ്കര കൂളായിരിക്കുന്നു, ചൂടാവത്തേ ഇല്ല എന്നാണ് പറയുന്നത്. എന്താണ് വേപ്പർ ചാമ്പർ കൂളിംഗ് സിസ്റ്റം, ഒരുപാട് ഫോണിനകത്തുണ്ട്, ഇപ്പൊ ഒരുപാട് ഫോൺ ഈ ഒരു കൂളിംഗ് സിസ്റ്റം വെച്ചിട്ട് ഇറങ്ങുന്നുണ്ട്. അടുത്ത ന്യൂസിലോട്ട് പോവാം, റിയൽമിയുടെ തന്നെയാണ്, റിയൽമി UI 3 വരാൻ പോകുന്നു. Narzo 30 Pro 5G ലാത്ത് റിയൽമി UI 3 ആണ്, 3.0 ആണ്. MKBHD ഒരു ട്വീറ്റ് ഞാൻ കണ്ടായിരുന്നു ഇന്നലെ, അതായത് ഭയങ്കര, എനിക്കത് ഭയങ്കര ഫണ്ണിയായിട്ട് തോന്നി. ഫണ്ണി എന്നല്ല, ആള് പറഞ്ഞതിൽ ഇത്തിരി കാര്യമുണ്ട്. അതായത് ഈ നത്തിങ് ഫോൺ വന്നിട്ടുണ്ടല്ലോ, അപ്പൊ അതിന്റെ ബാക്ക് ട്രാൻസ്ലൂസന്റ് ആണ്, ട്രാൻസ്പെറന്റ് ആണെന്നൊക്കെ എല്ലാരും ഇപ്പൊ അറിഞ്ഞു. അപ്പൊ MKBHD ചോദിക്കുന്നത്, ഈ ലോകത്ത് ഫോൺ ഉപയോഗിക്കുന്ന ഒരു 99% അല്ലെങ്കിൽ 90% ആൾക്കാർ ഈ ബാക്കിൽ കേസ് ഇടും എന്നുള്ളതാണ്. അപ്പോൾ അതേ നത്തിങ് ഫോൺ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല. ട്രാൻസ്പെറന്റ് കേസ് ആണെങ്കിൽ അത് കുറെ കഴിഞ്ഞാൽ മഞ്ഞയാവും. നമ്മുടെ ഈ പുള്ളി ഉണ്ടല്ലോ, കോൾമി ഷസാമിന്റെ ലേറ്റസ്റ്റ് ആയിട്ടൊരു വൈൻ വന്നിട്ടുണ്ടായിരുന്നു, നല്ലൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അതില് റിയൽമി പുള്ളിക്കാരെ ചോദിക്കുന്നുണ്ട്, നമ്മളെല്ലാ ട്രാൻസ്പെറന്റ് കേസും മഞ്ഞയാവും, അപ്പൊ നിങ്ങളുടെ ഫോണും മഞ്ഞയാവും ചോദിക്കുന്നുണ്ട്. ജെനുവിൻലി എനിക്ക് തോന്നിയ സംശയമാണ്, നല്ല ഫണ്ണിയായിരുന്നു. പിന്നെ ഈ റിയൽമി ഒരു ദിവസം എത്ര ട്വീറ്റാണ്ടാ ചെയ്യുന്നത്, മോട്ടോറോളാന്റെ പരസ്യം. മോട്ടോറോളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിലുള്ള ഫോൺ ഇറക്കുന്നുണ്ട്. നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം, അതാ നല്ലത്. റിയൽമി മാത്രം ടെക് ന്യൂസ്, ടെക് ന്യൂസ്,
എന്തൊക്കെയാണ് ടെക് ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ന്യൂസ് എന്ന് നോക്കാം. ഈ ചില ട്രോൾസ് ഉണ്ടെങ്കിൽ നമ്മള് കുറെ ഇരുന്ന് ചിരിക്കും കേട്ടോ ഇതിനകത്ത് ട്വിറ്ററിനകത്ത്, എന്നിട്ട് അതിന്റെ കമന്റ്സും വായിച്ചു നോക്കണം. അപ്പൊ നമ്മൾ ഒന്നും കൂടെ ചിരിക്കും. ഓ, ദ വെർജ് എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഇതാ ഒരു ന്യൂസ് ഷെയർ ചെയ്തിട്ടുള്ളത്. നമ്മുടെ റൈസർ ഇല്ലേ, മറ്റേ മൂന്ന് പാമ്പിന്റെ ലോഗോ ഒക്കെ ഇട്ടു. റൈസറിന്റെ പാമ്പ് തന്നെ അല്ലേ, പാമ്പ് തന്നെ തോന്നുന്നു. ആ മറ്റേ പച്ച കളറിലൊരു ലോഗോ ഉള്ളൊരു ബ്രാൻഡ് ഉണ്ടല്ലോ, മറ്റേ ലാപ്പൊക്കെ ഇറക്കുന്നത്, പി സി ഒക്കെ ഇറക്കുന്നത്, ആ അവരുടെ പുതിയ ലാപ്പ്, അത് റൈസർ ബ്ലേഡ് 4. അതിന്റെ ജി പി യു വരുന്നത് RTX 3080 ആണ്. അതിന് $1000 മുകളിൽ പൈസ ഉണ്ടാവും. റൈസറിന്റെ റൈസർ എന്ന് പറഞ്ഞത് ഒരു പ്രീമിയം ബ്രാൻഡാണ്. അതിന്റെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ $1000 എന്തായാലും ഉണ്ടാവും. ഇപ്പൊ ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 80,000-77,000 രൂപയുടെ മുകളിൽ പുറത്തെന്തായാലും വരും, സ്വാഭാവികം. അതിനപ്പോ ഒരു ന്യൂസ് ആയിട്ട് കൊടുക്കണ്ടപ്പോ അല്ലാണ്ട് അപ്പൊ ഈ റൈസർ പോലുള്ള ഒരു ബ്രാൻഡ് 30,000-40,000 രൂപയ്ക്ക് ലാപ്ടോപ്പ് ഇറക്കേണ്ട കാര്യമായിരിക്കില്ല. പിന്നെ ടാർഗറ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള ഓഡിയൻസിനെ ഇല്ല. അപ്പൊ അത്രയും പൈസയൊക്കെ എന്തായാലും ഉണ്ടാവും. അസൂസിന്റെ ദ വെർജ് എന്ന് പറയുന്ന പേജ് അടുത്ത ന്യൂസ്, ലാപ്ടോപ്പായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ന്യൂസ്. അസൂസിന്റെ എൻട്രി ലെവൽ റോ വൈറസ് G14 is 1.2 by. അത്യാവശ്യം നല്ല ലാപ്പാന്ന് തോന്നുന്നു. ഇത് അസൂസിന്റെ റോഗ് ആണ്, ROG ആണ്. ഇത് കുഴപ്പമില്ല, എൻട്രി ലെവലാണ്. അതായത് അവരുടെ ഏറ്റവും ബേസിക് ലെവലായിട്ടുള്ള ഒരു സാധനമാണ്. എന്നാലും കാര്യങ്ങളൊക്കെ നടന്നു പോകും. ഈ സഫൈറസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കുറച്ചും കൂടെ ഹയർ വേരിയന്റ് ആണ്. കാണാൻ നല്ല ലുക്കാ, ബാക്കിൽ ലൈറ്റ് ഒക്കെ കത്തും, വെള്ള കളർ ലാപ്പാ. ഇതിന്റെ ബാക്കിൽ ലൈറ്റ് ഒന്നും കത്തൂല. പിന്നെ ഇതിന്റെ ഈ സൈഡിലും കീബോർഡിലും ഒക്കെ ലൈറ്റ് നിങ്ങൾക്ക് കാണാനുണ്ടാവും. ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ചാർജ് നിൽക്കില്ലേ ഈ ഗെയിമിംഗ് ലാപ്പിൽ, പ്ലഗ് ഇൻ ചെയ്തിട്ട് ഉപയോഗിക്കും. ഇന്നലെ ഞാൻ ട്വിറ്റർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ട്വീറ്റ് കണ്ടെടുക്കി, കുറെ ട്രോളും കണ്ടു. നമ്മുടെ ട്വിറ്റർ അടുത്ത ടിക്ടോക്ക് പോലെ ആക്കുന്നു, എലോൺ മസ്ക് പറഞ്ഞത്ര എവിടെ പോയിട്ട്. എന്നാ കോമഡി ആയിരിക്കും. നമ്മുടെ ഈ ഒരു വീഡിയോ സീരീസ് എല്ലാ ദിവസവും ഉണ്ടാവും കേട്ടോ. എല്ലാ ദിവസവും രാവിലെ ഇതുപോലെ നീക്കും, അന്നത്തെ മെയിൻ ന്യൂസും കാര്യങ്ങളും എന്താണെന്ന് നോക്കും, എന്നിട്ട് നമ്മൾ രാവിലെ തന്നെ ഇത് അപ്ലോഡ് ചെയ്യും, എഡിറ്റ് ചെയ്തിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്യും. വേറെ ടെക്നിക്കൽ ഇഷ്യൂസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു 10:00-10:30 ആകുമ്പോഴേക്കും സാധാരണ നമ്മൾ യൂട്യൂബിനകത്തോട്ട് അപ്ലോഡ് ചെയ്യും. ഇല്ല, ഇന്നത്തെ ന്യൂസ് ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ അതിനകത്ത് വേറെയും കുറെ ഇൻഡസ്ട്രീസും ടോപ്പിക്സും ഒക്കെ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. അതൊന്നും പിന്നെ നമുക്ക് ആവശ്യമില്ല. ജനറൽ ന്യൂസ് ഒന്നും കാര്യമായിട്ടില്ല. ജനറലില് നമ്മുടെ ടെക്വൈസർ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് യൂട്യൂബിനകത്ത്. പിക്സലിന്റെ ബഡ്സ് വരുന്നുണ്ട്, പിക്സൽ ബഡ്സ്. എൻ്റെ ഒരു ഫോട്ടോ ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്തിനോ ഇപ്പൊ തന്നെ കൊറേ ബഡ്സും കാര്യങ്ങളും TWS ഒക്കെ നമ്മുടെ ഫ്ലിപ്കാർട്ടിനകത്ത് തന്നെ അവൈലബിൾ ആണ്. ഏതെങ്കിലുമൊക്കെ ഒന്ന് മേടിച്ചാൽ പോരെ. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ അവസാനത്തെ ന്യൂസ് ആണ്. ഇതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ പരിപാടി നിർത്താം. ഇതെന്തായാലും നമ്മളെ കാര്യമായിട്ട് ബാധിക്കാൻ പോണില്ല. അതുപോലെ അത് DXO മാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് ട്വീറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതായത് ന്യൂബിയ ഉണ്ടല്ലോ, ന്യൂബിയയുടെ റെഡ് മാജിക്. പണ്ടൊക്കെ നമ്മള് യൂട്യൂബില് സ്ഥിരം ഇവന്മാരുടെ ഫോൺ കണ്ടിട്ട് വായ വിളിച്ചിരുന്നിട്ടുണ്ട്. ന്യൂബിയ റെഡ് മാജിക് ഗെയിമിംഗ് ആണ്. അവരുടെ നുബിയ റെഡ് മാജിക് 7 Pro എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോണ് വരുന്നുണ്ട്. ഇന്ത്യയിൽ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് നോക്കി വെള്ളമിറക്കി ഇരിക്കുന്നേ വഴിയുള്ളൂ. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഗംഭീര ഫീച്ചേഴ്സ് ആയിരിക്കും. അതിനകത്ത് ഒരു സംശയം വേണ്ട, റെഡ് മാജിക് ആണ്. ഒരു സംശയം വേണ്ട, കാണാൻ നല്ല മുടിഞ്ഞ ലുക്ക് ആയിരിക്കും. പിന്നെ ഗെയിമിംഗ് ആണല്ലോ, പറയാൻ വേണ്ട. ഇന്ത്യയിലൊന്നും ഇറങ്ങുക, എന്താ ഇവന്മാർ ഇന്ത്യയിൽ ഇറക്കാത്തൊരു പേടിയും കിട്ടണില്ല. ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. നമ്മള് മെയിൻ ആയിട്ട് ടെക് ഇൻഡസ്ട്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ന്യൂസും അതുപോലെ ഓരോ സ്മാർട്ട് ഫോണിന്റെ പുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തു. ഇതാണ് നമ്മുടെ സീരീസ്. സീരീസിന് നമ്മൾ പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടില്ല. ഇടണം, നല്ല പേരെന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമ്മള് വേറെ കണ്ടന്റ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഓഫ്. ബൈ.